സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകളെ മുഖ്യമന്ത്രിക്ക് പേടിയാണെന്ന് പ്രതിപക്ഷ നേതാവ്. വെളിപ്പെടുത്തലിൽ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാത്തതിനാൽ പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. ആർക്കുവേണ്ടി ആര് സ്വർണം കൊണ്ടുവന്നു എന്ന് അന്വേഷിക്കാതെ പ്രതിപക്ഷം സർക്കാരിനെ കരിവാരിത്തേക്കുകയാണെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. സ്വപ്നയുടെ വെളിപ്പെടുത്തലിൽ നിയമസഭയിൽ അറങ്ങേറിയത് നാടകീയ രംഗങ്ങൾ. മുഖ്യമന്ത്രിക്കെതിരെ പറയാൻ ദേശീയ അന്വേഷണ ഏജൻസികൾ നിർബന്ധിച്ചുവെന്ന ഓഡിയോ കൃത്രിമമാണെന്നതടക്കം സ്വപ്ന സുരേഷ് ഏഷ്യാ ന്യൂസിന് നൽകിയ അഭിമുഖത്തിലെ വെളിപ്പെടുത്തലുകളിലായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസ്. എന്നാൽ കേസ് കോടതിയുടെ പരിഗണനയിലുള്ളതിനാലും അന്വേഷണം നടക്കുന്നത് കൊണ്ടും പറ്റില്ലെന്നായിരുന്നു സ്പീക്കറുടെ നിലപാട്. ബഹളം വെച്ച് പ്രതിപക്ഷം നടുത്തരത്തിലേക്ക് ഇറങ്ങി. ഈ വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പറയേണ്ടി വരും അത് മുഖ്യമന്ത്രിയെ ഭരിക്കുന്നത് ഭയമാണ്. കോടതി പരിഗണനയിലിരിക്കെ സോളാർ കേസിൽ നിരവധി തവണ നിയമസഭയിൽ അടിയന്തര പ്രമേയം അനുവദിച്ച കീഴ്വഴക്കം പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചിട്ടും സ്പീക്കർ വഴങ്ങിയില്ല. പ്രതിപക്ഷം വലിയ ബാനർ വെച്ച് സ്പീക്കറുടെ ഇരിപ്പിടം മറച്ചു. സ്പീക്കർ കുപിതനായി. ഭരണപക്ഷവും സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നടുത്തരത്തിലേക്ക് നീങ്ങി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇത് അംഗീകരിച്ചു കൊടുക്കുന്നത് ശരിയല്ല. സംഘർഷ സാധ്യത മുന്നിൽ കണ്ട് സ്പീക്കർ സഭ നിർത്തിവെച്ചു. അരമണിക്കൂറിന് ശേഷം വീണ്ടും സഭ ചേർന്നപ്പോഴും ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷ നേതാവ്. ശൂന്യവേളയിലെ പ്രതിഷേധ സമയത്ത് പ്രതികരിക്കാതിരുന്ന മുഖ്യമന്ത്രി നന്ദി പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷത്തെ വിമർശിച്ചു. സ്വർണക്കടത്തിലെ ആദ്യ കണ്ണിയും അവസാന കണ്ണിയും ഈ രണ്ടിനും ഇപ്പോഴും ഉത്തരമില്ല. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടാൻ കോൺഗ്രസിനോ UDFനോ താല്പര്യവുമില്ല. സർക്കാരിനെ എങ്ങനെയൊക്കെ കരിവാരിത്തേക്കാൻ പറ്റും അതിൽ മാത്രമാണ് UDFന് താല്പര്യം. വിവിധ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചിട്ടെന്താ എന്ന് പരിഹസിച്ച് പിണറായി. ഏഷ്യാനന്യൂസ് തിരുവനന്തപുരം.